നടൻ ജിബിൻ ഗോപിനാഥാണ് ഈ ടി വി ഭാരതിനൊപ്പം. പ്രൊഫൈലായിട്ട് പറയാൻ എനിക്കിപ്പോൾ ഈ സാധനമുണ്ട്. ഇതെല്ലാവരും എത്തിയതുകൊണ്ട് വളരെ ഓക്കെ ഓക്കെ മനസ്സിലായി പറഞ്ഞു. അപ്പോൾ എന്താണ് ഒപ്പം പോലീസ് തന്നെയായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അവർക്കൊരു എന്താ ഒരു അത്ഭുതമായിരുന്നു. ആൾക്കാർ വന്നിട്ട് മൂന്നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചിലർ, നടക്കാൻ സമയമുള്ളവർ. ഇല്ലാത്തവരിങ്ങനെ തിരിഞ്ഞു നോക്കി പോയി. ഈ അടുത്തൊരു ഓട്ടോയുടെ പുറകെ ഒരു ബൈക്കുകാരൻ കൊണ്ടുവച്ച് ഇടിച്ചിട്ട് ഇപ്പോൾ സാർ ഇങ്ങനെ പുതിയ പടത്തിലേക്ക് ഒരു വേഷം നമുക്ക് ചോദിക്കുന്നതിൽ ഒരു മടിയില്ല കേട്ടോ. ഞാൻ അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കും. മുപ്പത് വർഷം മുമ്പ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഓഡിഷൻ, 30 വർഷത്തിന് ശേഷം ഒരു 30 സെക്കൻഡ് പരസ്യത്തിലൂടെ, ഫോൺ ബേയുടെ പരസ്യത്തിലൂടെ താരമായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഈ 30 വർഷത്തെ സിനിമയിലേക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ തിളങ്ങി നിൽക്കാനുമുള്ള ശ്രമങ്ങളുടെ നല്ലൊരു തുടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ 30 സെക്കൻഡ് പരസ്യം ഇത് തന്നൊരു അനുഭവം എന്താണ്? അത് ഇത്ര ബേസിക്കലി തന്നെ ഒരു നല്ലൊരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ പോലീസിൻ്റെ തന്നെ വീഡിയോസിലൂടെയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പോൾ കോവിഡ് സമയത്ത് ആൾക്കാർ വീട്ടിലിരുന്ന സമയത്തൊരു ഫണി ഒരു വീഡിയോ ഇറക്കിയാണ് ഡിപ്പാർട്ട്മെൻ്റ് വേണ്ടി സോഷ്യൽ മീഡിയ സെല്ലിൽ ഇറക്കിയാണ് ആൾക്കാരിലേക്ക് ആദ്യം മുഖം ഒരു പരിചയമാകുന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം കുട്ടമ്പിള്ള എന്ന് പറഞ്ഞൊരു സീരീസ് അവയർനെസ് പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതും കുറച്ച് നല്ല റീച്ചുണ്ടായി. പക്ഷേ അതിനെയൊക്കെ എന്താ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് റീച്ചിലേക്കൊരു എന്ത് പറയുന്ന ഒരു 6 ലാംഗ്വേജിൽ പോകുന്നൊരു പരസ്യത്തിൻ്റെ ഭാഗമാകാൻ പറ്റി. അതും ദുൽഖർ സമന്ത തുടങ്ങിയ ആൾക്കാരോടൊപ്പം ഉള്ള അത്രയും പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ ഒരു വൈഡ് റീച്ച് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അത് എവിടെ വെച്ചായിരുന്നു ഈ പറഞ്ഞ പരസ്യ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്? അത് അന്ധേരി വെസ്റ്റ് മുംബൈയിലായിരുന്നു. ഒരു അതൊരു ബോളിവുഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുള്ളത് ഏകദേശമൊക്കെ മനസ്സിലായതാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രി മോശം എന്നല്ല ഞാൻ പറയുന്നത്, തമ്മിലുള്ള വ്യത്യാസം, ആ പോഷൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭയങ്കര രീതി. അത് മാത്രമല്ല ഈ ആർട്ടിസ്റ്റുകളെ കംഫർട്ടാക്കുന്നതൊക്കെ അവർ ഈ സൗകര്യങ്ങൾ കൂട്ടി തന്നൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുന്നൊരു സംഭവമാകുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളെ ഒരു മാക്സിമം മാറ്റി നിർത്തി അവർക്ക് മാക്സിമം ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുവരുന്നത്, ഇതൊക്കെയാണ് അവിടെ. ഇവിടെ നമ്മളെല്ലാവരും ഇപ്പോൾ സെറ്റ് യൂണിറ്റ് ആയാലും എല്ലാവരും ഒരു കൂട്ടായ്മയാണല്ലോ. അത് പക്ഷേ അവിടെ നേരെ തിരിച്ചാണ്. അങ്ങനൊരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റി. അതൊരു ബോളിവുഡ് വേറെ ലെവൽ, ഇത് വേറെ ലെവൽ. ഈ ഒരു പാൻ ഇന്ത്യൻ പരസ്യത്തിൻ്റെ പ്രതിഫലം എത്ര കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ട് പരസ്യങ്ങൾ വരുന്നുണ്ടല്ലേ? ആ തീർച്ചയായിട്ടും. ഇപ്പോൾ ഡാൽമിയ സിമൻ്റ് ചെയ്തു, മഞ്ചിൻ്റെ ചെയ്തു, സോഹോ ചെയ്തു, പിന്നെ ഒരു 2 ഇനി ചെയ്യാനുണ്ട്. അവർ വിളിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ട് നമുക്ക് പറയാം. അത് ചെയ്യുന്നില്ല. ഈ പോലീസിൻ്റെ ഈ കോവിഡ് സമയത്തെ ഈ അവയർനെസ് വീഡിയോ വന്നതിന് ശേഷമാണ് ചില സിനിമകളിൽ മിന്നൽ മുരളി, അതുപോലെ മോഹൻലാലിനൊപ്പം 12th Man, ഇതിലൊക്കെ ചെറിയ വേഷങ്ങളാണ്. പക്ഷേ വലിയ വേഷങ്ങളൊക്കെ എങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത്യാവശ്യം വലിയ വേഷങ്ങൾ, ക്യാരക്ടേഴ്സ് തന്നെ, പോലീസ് വേഷം മാത്രമല്ല വേറെയും ക്യാരക്ടേഴ്സുകൾ കൃത്യമായിട്ട് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. 3rd Murder എന്ന് പറഞ്ഞിട്ട് സുനിൽ ഇബ്രാഹിം സാറിൻ്റെ സാറാണ് എനിക്ക് സിനിമയിലെ ആദ്യത്തെ വലിയ വേഷം തരുന്നത്. 2017 വൈ എന്ന് പറയുന്ന പടത്തിലൂടെ സാറാണ് എനിക്ക് ആദ്യമായിട്ടൊരു വലിയൊരു വേഷം തരുന്നത്. അപ്പോൾ പുള്ളിയുടെ തന്നെ പുതിയ പടത്തിൽ നല്ല വേഷമുണ്ട്. പിന്നെ ഇറങ്ങാൻ ബെർമുഡ എന്ന് പറഞ്ഞിട്ട് ടി കെ രാജകുമാർ സിനിമയുണ്ട്. ബി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശരണ്യം ഡിറക്റ്റ് ചെയ്യുന്ന പടമുണ്ട്. രോഹിത് ഡിറക്റ്റ് ചെയ്ത സോമൻ്റെ കൃതാവ് വരാനുണ്ട്. വരാനങ്ങനെ ഒരു 4 പടമുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്യാനായിട്ടൊരു 4 സിനിമകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ വഴിയെ ചെയ്തിട്ട് നമുക്ക് ചെയ്തു എന്ന് പറയാം, സിനിമയാണല്ലോ. അപ്പോൾ ആ ഒരു ഈ 15 വർഷമായിട്ടിപ്പം പോലീസിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പലരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരെ റോഡിൽ കാണുമ്പോൾ സാധാരണ മനുഷ്യർ, ആരാധകർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ വന്ന് തിരിച്ചറിയുകയും വന്ന് ചുറ്റും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സി ബി തോമസിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അത് അനുഭവമാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ പരസ്യം വന്നതിന് ശേഷം ആരാധകരുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു രീതി എങ്ങനെയാണ്? അല്ല, ആരാധനയാണെന്നറിയില്ല, പക്ഷേ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതിൻ്റെ ഒരു സംഭവമുണ്ട്. കാര്യം നമ്മൾ, ഞാൻ കൺട്രോൾ റൂമില്ല, ട്രിവാൻഡ്രം കൺട്രോൾ റൂമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നല്ല സപ്പോർട്ടാണ് നമ്മൾ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റോഡിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൺട്രോൾ റൂം വെഹിക്കിളിലാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും, ട്രാഫിക്കൊക്കെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയത്തൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് 3-4 അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചിലർ, നടക്കാൻ സമയമുള്ളവർ. ഇല്ലാത്തവരിങ്ങനെ തിരിഞ്ഞു നോക്കി പോയി. ഈ അടുത്തൊരു ഓട്ടോയുടെ പുറകെ ഒരു ബൈക്കുകാരൻ കൊണ്ടുവച്ച് ഇടിച്ചിട്ട് സംഭവം, നമ്മൾ ട്രാഫിക് നോക്കാൻ നിന്നിട്ട് നമ്മളെ കണ്ടിട്ട് ട്രാഫിക്കായി. ഇപ്പോൾ കൂടെയുള്ള പോലീസ് ആയിരുന്നു, നീ ഒന്ന് അകത്ത് കയറി ഇരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു സെറ്റപ്പാണ്. നിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് എന്തായാലും അറിയാം, അപ്പോൾ നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കി വെക്കരുതെന്ന് പറഞ്ഞിട്ട് സന്തോഷമാണ് ഒരു വിധത്തിൽ. കാര്യം ആൾക്കാർ തിരിച്ചറിയാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്.
എത്രയോ ആൾക്കാരുണ്ട്, എന്നിട്ടും കുറേ പേര് ചേർന്ന് നമ്മളെ കാണാൻ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ ഒരു എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ എല്ലാ ആക്ടേഴ്സിനും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരു ശല്യമായി മാറുമ്പോഴേ പിന്നെ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ ഈ ആ ഒരു നിലയിലേക്ക് എത്താൻ, അതായത് 30 വർഷം മുമ്പ് നമ്മൾ ഓഡീഷന് പോയ കഥ പറഞ്ഞു, അവിടെ നിന്നിട്ട് ആൾക്കാർ തിരിച്ചറിയുന്ന തരത്തിൽ, സ്ക്രീനിൽ കണ്ട് തിരിച്ചറിയുന്ന തരത്തിലേക്ക് എത്താൻ 30 വർഷം വേണ്ടി വന്നു. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? നമ്മൾ കാത്തിരിപ്പ്, കഷ്ടപ്പാട്. അല്ല, ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു ഭാഗ്യം പോലെ ഫോൺ പേ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പോൾ കിട്ടി, അതൊരു വൈഡ് അക്സെപ്റ്റൻസ് കിട്ടി. ഇതിപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയും സിനിമയുടെ പുറകെ തന്നെയാണ്. ഈ ഒരു ഇതല്ല ഞാൻ, എനിക്കിപ്പം സിനിമയിലെ ഒരു മെയിൻ, എപ്പോഴും ഒരു സിനിമാക്കാരനായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജീവിക്കുന്നത് പോലീസിൻ്റെ ശമ്പളത്തിലാണ്, ഇല്ലാന്നല്ല. പക്ഷേ ഇനിയൊരു ഒരു എന്താ, പൂർണ്ണമായിട്ടും മുഴുവൻ സമയം ഒരു സിനിമാക്കാരനാവുക എന്നുള്ളൊരു വലിയൊരു കൊതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിനിടയിലാണ് ഇപ്പോൾ. ഡിപ്പാർട്ട്മെൻറ്റും വളരെ വളരെ നമ്മളോട് ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ജോലിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നും, മീൻസ് ജോലി ചെയ്യേണ്ടെന്നല്ല, ജോലി ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ചെയ്ത് തരുന്നുള്ള ഒരു മൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാപ്പിയൻസിനെ കുറിച്ച് പറയും. ഒരു ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു 4 കഥകളുള്ളൊരു പുതിയ സിനിമയാണ്. അപ്പോൾ ഒരു ആന്തോളജിയാണ്. അതിൽ ഒരു കഥയിൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ്. ഒരു കൊച്ചുകുട്ടിയും ഞാനുമാണ് അതിൽ ഒരു 30 മിനിറ്റോളമുള്ളൊരു കഥയിൽ ലീഡ് ചെയ്യുന്നു. അതാണ് ഹോമോ സാപ്പിയൻസ്. അത് കുറച്ച് നമ്മുടെ ചെയ്യുന്നത് വിപിൻ പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് പയ്യൻ, അങ്ങനെ ഒരു 4 പേര് എന്നുള്ളൊരു കഥയാണ്. അതിലൊരു കഥയിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് നമ്മുടെ ഹെറർ എന്ന് പറഞ്ഞിട്ടൊരു ആന്തോളജി, ലിജിൻ ജോസ് സാർ ഡയറക്റ്റ് ചെയ്യുന്ന പടമുണ്ട്. അതിലിപ്പോൾ ഐശ്വര്യ രാജേഷുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഭാഗ്യം പോലെ ആയിരുന്നു. അത് അർച്ചന വാസുദേവാണ് എൻ്റെ റൈറ്റർ. പുള്ളിയാണ് 5 കഥകൾ എഴുതിയിരിക്കുന്നത്. അതിലൊരു കഥയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മുമ്പുള്ളതുപോലെയല്ലോ, ഇപ്പോൾ കുറച്ചും കൂടെ തിരിച്ചറിയപ്പെടുന്നു. ഡയറക്ടർമാരെ നമ്മളെ തേടി വരുന്നു, അല്ലെങ്കിൽ ഈ മുഖം, ഈ വേഷം അഭിനയിച്ചത് ആരാണെന്ന് അന്വേഷിച്ചിട്ട്, ജിബിൻ ഗോപിനാഥിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേഷം തരാൻ വേണ്ടി വിളിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കൈനിറച്ച ചിത്രങ്ങളുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിൻ്റെ സർവീസിലിരിക്കുകയാണ്. സർവീസ് കഴിഞ്ഞാൽ അടുത്ത ഇനി വരുന്നൊരു കാലം ജിബിൻ ഗോപിനാഥിൻ്റെതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ക്യാരക്ടർ വേഷങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരു സിനിമയിൽ നായകനാവുന്നു. എങ്ങനെയാണ് നമ്മുടെ ഒരു ഭാവി പ്രതീക്ഷ? നായകനാവുന്ന അങ്ങനെയല്ല, ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച് വേഷം തരുന്നു, അത് അങ്ങനെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് സാർ ഞാൻ എൻ്റെ പേര് ജിബിനാണ്, ജിബിൻ ഗോപിനാഥ് എന്നാണെന്ന് പറയുമ്പോൾ പ്രൊഫൈലായിട്ട് പറയാൻ എനിക്കിപ്പോൾ ഈ സാധനമുണ്ട്. ഇതെല്ലാവരും എത്തിയതുകൊണ്ട് വളരെ ഓക്കെ മനസ്സിലായി പറഞ്ഞോളൂ. അപ്പോൾ എന്താണ് അപ്പോൾ സാർ ഇങ്ങനെ പുതിയ പടത്തിലേക്ക് ഒരു വേഷം? നമുക്ക് ചോദിക്കുന്നതിൽ ഒരു മടിയില്ല കേട്ടോ. ഞാൻ അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കും. ഒരു നാണക്കേടും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയും അത് തന്നെയാണ് എൻ്റെ റൂട്ട്. ഞാനത് അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ട്രാഫിക് പോലീസ് വേഷം ചെയ്യാൻ പോലീസ് ആയത് ഗുണം ചെയ്തോ? തീർച്ചയായിട്ടും. അവർക്ക് ഇപ്പോൾ ഒരു വേറൊരു ഒരു മീഡിയയിൽ ഒരു ന്യൂസ് വന്ന് കണ്ടിട്ട് അതിൻ്റെ ഡയറക്ടറിനോട് ചോദിച്ചു, നിങ്ങൾ പോലീസുകാരാണെന്നുള്ള എന്താ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ പറഞ്ഞിട്ടേ ഇല്ല, ഒരു അങ്ങനെ അറിഞ്ഞിട്ടല്ല എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവർക്ക് തന്നെ ഒരു ഒരു എന്താ, ഒപ്പം പോലീസുകാരനായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അവർക്കൊരു എന്താ ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഇല്ല, അങ്ങനെ നമ്മൾ ലൈഫിൽ പോലീസ് പോലെ അല്ല സിനിമയിൽ. നമ്മളിപ്പോൾ ഏത് ക്യാരക്ടറായാലും അത് പോലീസാണെങ്കിലും പോലീസായിട്ട് ബിഹേവ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോലീസാകാനേണ്ടത് പറ്റുമെന്നുള്ളല്ല, അത് ആർക്കായാലും പറ്റുന്ന കാര്യമാണ്. മീൻസ് അഭിനയിക്കുന്ന ഒരാളിനും ബിഹേവ് ചെയ്യാന്ന് പറയുന്നത്, അപ്പോൾ പോലീസല്ല ഇപ്പോൾ ഞാൻ ജഡ്ജി ആയിട്ട് ചെയ്യണമെങ്കിൽ, ഞാൻ ജഡ്ജി ആയിട്ട് ആൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ജഡ്ജി ആവണമെന്നില്ലല്ലോ. അപ്പം ജഡ്ജി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഡയറക്ടർ ഓക്കെ പറയുന്നു, അത് കാണുന്ന ആൾക്കാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. അപ്പോൾ പോലീസ് ആയതുകൊണ്ട് പോലീസാനായിട്ട് ചെയ്യുന്നതിൽ അത്ര എളുപ്പമുള്ള കാര്യം. അപ്പോൾ അഭിനയെന്നുള്ള അത്ര ഈസിയാണെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് നല്ല ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കാണുമ്പോൾ ആ ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നും. അത് അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു രീതിയിലേക്ക് എത്താൻ, സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്താൻ കാത്തിരുന്ന വർഷങ്ങൾ, അതിൻ്റെ കഷ്ടപ്പാടുകൾ. പക്ഷേ ഒരു ദിവസം നമ്മളതിലേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ നമ്മൾ കാത്തിരുന്നു. നമ്മളിപ്പോൾ ആ നിലയിലേക്ക് എത്തി. ഇനി ശമ്പളം തരുന്നത് പോലീസാണെങ്കിലും എനിക്ക് സിനിമാ നടനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം, ഞാൻ ചാൻസ് ചോദിക്കും എന്ന് തുറന്ന് പറയുന്ന ജിബിൻ ഗോപിനാഥിന് ഇപ്പോൾ കൈ നിറയെ ചിത്രങ്ങളാണ്, വിരലിലെണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ. ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. രതീഷ് കട്ടേലയ്ക്കൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.